ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ജീവിതം ഒന്നേയുള്ളൂ, അത് അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഈ ചിന്തയാൽ ലോകത്തിൻ്റെ ഏതൊരു സുഖങ്ങളിലേക്കും നീങ്ങുവാൻ മനുഷ്യന് യാതൊരു മടിയുമില്ല. ഇന്റർനെറ്റുകളുടെ വലയത്തിൽ അവനാകെ അകപ്പെട്ടു കഴിഞ്ഞു. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ തലനരച്ച കാരണവന്മാർ വരെ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും ഈ ലോകത്ത് തന്നെ. ഇതിനിടയിൽ അഭരണിലേക്ക് മിഴികൾ തുറക്കുവാൻ ആർക്ക് സമയം? പിശക്കാരൻ വന്ന് വാതിലിൽ മുട്ടിയാൽ കേൾക്കുവാൻ നമ്മുടെ ചെവികൾ എവിടെ? ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടത്. അവൻ ലോകത്തിലേക്ക് വന്നതും ജീവിച്ചതും മരിച്ചതും മനുഷ്യനു വേണ്ടിയായിരുന്നു. മനുഷ്യൻ്റെ നിലവിളിക്ക് മുൻപിൽ മിഴിയടയ്ക്കുവാൻ അവന് കഴിഞ്ഞില്ല. കാരണം അവൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമായിരുന്നു. തൻ്റെ ചാരയണയുന്ന മനുഷ്യമക്കളെ അവൻ പാവിയെന്നു പോലും നോക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ അവൻ്റെ ഹൃദയം വെമ്പിയിരുന്നു. ഇതിനുദാഹരണം തിരുവചനത്തിൽ തന്നെ നാം കാണുന്നു. പാവിയെന്ന് മുദ്രകുത്തി കല്ലെറിയുവാൻ വിധിക്കപ്പെട്ടവളോട് സർവവും ക്ഷമിച്ച് കനിവോടെ അവൻ മാപ്പ് നൽകി. ഇങ്ങനെ എത്രയേറെ പാവികൾ അവൻ്റെ മുമ്പിൽ ആശ്വാസം തേടി അണഞ്ഞിട്ടുണ്ടാവണം. ചാരയണയ്ക്കുവാനും ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയഭാവം നാം സ്വന്തമാക്കണം. അപരൻ്റെ നിലവിളിക്ക് മുൻപിൽ മിഴി തുറക്കുവാൻ കഴിയണം. നോവുന്ന ഹൃദയങ്ങൾക്ക് അമ്മയായി, അപ്പനായി, സഹോദരനായി നാം മാറണം. അനേകരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റേതുപോലെ മറ്റൊരു ഹൃദയം നമ്മിലും രൂപപ്പെടുവാൻ ആഗ്രഹിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.